എൻ്റെ പേര് അമൽ. ഞാൻ വടകര സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുവാനാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടി എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, അമലെ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇടാൻ പോകുന്നുണ്ട്, അപ്പോൾ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചാന്ന്. ഞാൻ ചെന്താന്ന്, ഞാൻ വീട്ടിലിങ്ങനെ ഉറങ്ങുകയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, ഇങ്ങനെ നീ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹം എനിക്ക് വാട്സപ്പിലിങ്ങനെ ഞാൻ അയച്ച മെസ്സേജൊക്കെ എനിക്ക് അയച്ചു തന്ന്. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഒരു വ്യാജ ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുകയെന്ന്, ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ വൈഫിന് സുഖമില്ല, അതുപോലെ സുഹൃത്ത് ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10,000 രൂപ 5,000 രൂപ ഒക്കെ ആവശ്യപ്പെട്ടിട്ട്. അപ്പോൾ ഏകദേശം ഒരു രാത്രി ഒരു 2 മണി നമുക്ക് 3-4 കോള് നമുക്ക് വന്ന്, ഇങ്ങനെ എന്താ പറ്റിയത്. ഒന്നാമത് ഈ അൺടൈമാണ്, അപ്പോൾ ഇങ്ങനെ പൈസക്ക് അർജൻറ്റ് ചോദിക്കുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കും, നമ്മളറിയുന്ന ആൾക്കാരൊക്കെ. അമലെ ഇങ്ങനെ പൈസ എന്താ പ്രശ്നം ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആരോട് ആവശ്യപ്പെട്ടിട്ടില്ല, പ്രശ്നമൊന്നുമില്ല, ഞാൻ വീട്ടിലാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ് വിളിച്ചൊക്കെ, നീ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻ്റ് കൊടുത്തേക്കുന്നു. അതേപോലെ ഞാൻ രാവിലെ വടകര പോയി ഇങ്ങനെ കംപ്ലയിൻ്റ് കൊടുത്ത്, കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ രാവിലെ ഒരു 6:30 വീണ്ടും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച്, ഇവിടെ ഞാൻ ഇങ്ങനെ 10 രൂപ എനിക്ക് അക്കൗണ്ടിൽ ഇടുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഇടല്ല, അത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രശ്നമാണ്, എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ വ്യാജ ഫേസ്ബുക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ആരോ ചെയ്യുന്നതാണ്, ദയവേ നിങ്ങൾ ചെയ്യില്ല. അപ്പോൾ നേരെ സ്റ്റേഷനിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്ത്, കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സുഹൃത്ത് വിളിച്ച്, എടാ 4,000 രൂപ ഞാൻ ഇട്ടിട്ടുണ്ട്, ബാക്കി ഞാൻ ഇപ്പോൾ ഇട്ടുതരാം. അപ്പോൾ പല ആൾക്കാരോട് പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതും സ്റ്റേഷനിൽ കൊടുത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് സുഹൃത്തിൻ്റെ, അതും കൊടുത്ത് സ്റ്റേഷനിൽ അവനും വന്ന്. അപ്പോൾ ഏകദേശം ഉച്ചയോടുകൂടി പല ആൾക്കാരെന്നെ വിളിക്കാൻ തുടങ്ങി, ഇങ്ങനെ അമലെ എന്താ സംഗതി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അപ്പോൾ തന്നെ ആൾ സൈബർ സെല്ലിൽ കൊടുത്ത് വേറെ നമ്മൾ 1-2 സുഹൃത്തുക്കളെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സൈബർ സെല്ലിൽ. അപ്പോൾ അവരൊക്കെ ബന്ധപ്പെട്ട സമയത്ത് UPയിലുള്ള ഒരു നമ്പറാണ് ഇത് എന്നാണ് പറഞ്ഞത്, ഗൂഗിൾ പേ വഴിയാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ UPയിലുള്ള ഒരു ഐഡിയാണ് അവർക്ക് കിട്ടിയത്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ കുറേ നമ്മളറിയുന്നില്ല ആരൊക്കെ പൈസ അയച്ചിട്ടുണ്ടെന്ന്. കാരണം നമ്മളറിയുന്ന ആൾക്കാരൊക്കെ എന്തോ എമർജൻസി കേസായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അയച്ചിട്ടുണ്ട്. 1-2 നമ്മളെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കും ഇങ്ങനെ അപകടം പറ്റ, ഇങ്ങനെ എന്താ പറയുക, ഫേക്ക് ഇതിൽ പെടാതിരിക്കുക. ഞാൻ ആരോട് പൈസ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരം സംഗതിയിൽ വഞ്ചിതരാതിരിക്കുക. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം.